ലോട്ടറി കടകൾ ആഴ്ചയിൽ അഞ്ചു ദിവസം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ലോട്ടറി കച്ചവടക്കാരുടെ ആവശ്യം. സർക്കാർ ഇന്നിൽ മുൻകൂറായി പണമടച്ചും ഏജന്റുമാരും വിൽപ്പനക്കാരും വാങ്ങിവയ്ക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കട തുറക്കാൻ കഴിയാതെ ബാക്കി വന്ന് ഭീമമായ നഷ്ടമാണ് സഹിക്കേണ്ടി വരുന്നത്. വില കൊടുത്തു വാങ്ങുന്ന ടിക്കറ്റുകൾ ബാക്കി വന്നാൽ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയാണുള്ളത്. ഇതിനൊരു പരിഹാരം നിലയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ലോട്ടറി കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കേരള ലോട്ടറി സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ഇതാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. ആഴ്ചയിൽ രണ്ടു ദിവസം ഞരക്കെടുപ്പുള്ളപ്പോൾ രണ്ടു ദിവസം കടകൾ ബുധൻ ചൊവ്വായും വെള്ളിയാഴ്ചയും കടകൾ തുറക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കടകൾ തുറക്കുവാൻ സാധിക്കുന്നത്. ഭീമമായ പൈസ കൊടുത്ത് കടമെടുത്ത് ട്രഷറിയിൽ നിന്ന് മുമ്പ് ടിക്കറ്റ് എടുത്തു കൊണ്ടുവരുന്ന വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം കടകൾ തുറന്ന് വിറ്റാൽ ഈ ഭീമമായ ടിക്കറ്റ് വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഞങ്ങളത് മുൻ ജില്ലാ കളക്ടർക്കും ഇപ്പോൾ നിലവിലുള്ള ജില്ലാ കളക്ടർക്കും ഇതിൻ്റെ വിശദ വിവരങ്ങൾ വെച്ച് ലോട്ടറി തൊഴിലാളികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ടിക്കറ്റാണ് അത് വിറ്റഴിക്കുവാനുള്ള അവസരമുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് നിവേദനം നൽകിയുണ്ടായി. എന്നാൽ അതിന് യാതൊരു നടപടികളും ഉണ്ടായില്ല. കോർപ്പറേഷൻ മേയർക്ക് കൊടുത്തു, സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു, എങ്കിലും ലോട്ടറി തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും കിട്ടുന്നില്ല. കാരണം കടകൾ തുറക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ 10,000-15,000 ടിക്കറ്റ്, 20,000 ടിക്കറ്റ് ഹോൾസെയിൽ എടുക്കുന്ന വ്യാപാരികൾക്കും ടിക്കറ്റ് നടന്ന് വിൽക്കുന്ന തൊഴിലാളികൾക്കും വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആ സാഹചര്യത്തിൽ നിന്ന് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ടിക്കറ്റിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ടിക്കറ്റ് കേരള ലോട്ടറി വിറ്റഴിക്കുവാൻ കടകൾ തുറന്ന് പ്രവർത്തനം നടത്തുവാനുള്ള അനുമതി ഗവൺമെൻറ് തരണം.